നമസ്കാരം റാഫ്ടോ. ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 4 ടീമുകൾ ഏതാണ്ട് സെമി ഫൈനൽ ഉറപ്പിച്ച മട്ടാണ്. ഇനിയും പക്ഷേ മറ്റ് ടീമുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ 6 കളികളിൽ നിന്ന് 6 വിജയിച്ച് 12 പോയിൻ്റോടെ ടീം ഇന്ത്യ ഒന്നാമത്. 99% ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ച് കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്ക 6 കളികൾ 10 പോയിൻ്റ് രണ്ടാമത്. ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയക്കും 8 വീതം പോയിൻറ്റുകൾ. അപ്പോൾ ന്യൂസിലാൻഡ് 3, സൗത്ത് ആഫ്രിക്ക 4, ഇതാണ് അവസ്ഥ. മറ്റ് ടീമുകളിൽ ആരെങ്കിലും, അതായത് ഈ 4 ടീമുകൾ ഒഴികെ ബാക്കി 6 ടീമുകളിൽ ആരെങ്കിലും സർപ്രൈസ് കാണിക്കുമോ? ഈ 4 ടീമുകളിൽ ഒരാളെ തട്ടി പുറകിൽ നിൽക്കുന്ന 6 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീം സെമി ഫൈനൽ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ക്രിക്കറ്റ് എപ്പോഴും അൺസർട്ടനിറ്റിയുടെ ഗെയിം ആയതുകൊണ്ട് ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയണ്ട. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയാവുന്നതാണ്. നോക്കുക, ഇപ്പം 6 പോയിൻ്റ് അഫ്ഗാന്, 4 വീതം പോയിൻറ്റുകൾ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും, ഒപ്പം നെതർലൻഡ്സിനും 4 പോയിൻ്റ് ഉണ്ട്, ബംഗ്ലാദേശിനും ഇംഗ്ലണ്ടിനും 2 വീതം പോയിൻറ്റുകൾ. അപ്പോൾ ഇതിലാരെങ്കിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് സെമിയിൽ എത്തുമോ എന്നാണ് ചോദ്യം. ബംഗ്ലാദേശിനെയും ഇംഗ്ലണ്ടിനെയും തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. സ്റ്റിൽ മാത്തമാറ്റിക്കലി സാധ്യതകളുണ്ട് എന്നൊക്കെ പലരും പറയും, പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ അവരെ മാറ്റിവെക്കുന്നതായിരിക്കും നന്നാവുക. ബാക്കി നോക്കുക, അഫ്ഗാൻ 6 പോയിൻ്റ്, ശ്രീലങ്കയ്ക്ക് 4 പോയിൻ്റ്, പാകിസ്ഥാന് 4 പോയിൻ്റ്, നെതർലൻഡ്സ് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മാത്തമാറ്റിക്കലി അതും വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ടീമുകളുടെ സാധ്യതകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ശ്രീലങ്കയ്ക്ക് സ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കലി ഉണ്ട്, പക്ഷേ വളരെ സ്ലിം ആയിട്ടുള്ള ചാൻസ് മാത്രമാണുള്ളത്. അതിനെന്താണ് സാധ്യത? ഇപ്പോൾ ഇന്ത്യ ഓൾറെഡി 12 പോയിൻ്റാണ്. അപ്പോൾ 2 ടീമുകൾ ആ ഒരു 12 പോയിൻ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിട്ട് നിൽക്കുക എന്ന് വെക്കുക. ബാക്കി ഇപ്പോൾ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും 8 വീതം പോയിൻറ്റുകളാണ്. അവരവിടെ തന്നെ സ്റ്റെക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റിലേക്കൊക്കെ ബാക്കിയുള്ളവർ എത്തുക. ശ്രീലങ്ക ഇനിയുള്ള 3 കളികളും വിജയിക്കുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശ്രീലങ്കയ്ക്കും മാക്സിമം 10 പോയിൻറ്റിലേക്ക് എത്താൻ കഴിയും. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബാക്കി ടീമുകളോടൊപ്പം ആ ഒരു മിക്സിൽ ശ്രീലങ്കയും ഉണ്ടാകും. പിന്നെ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും അത്തരം ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുക. ഹോപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വളരെ സ്ലീക്കായിട്ടുള്ള ഒരു സാധ്യതയാണ് അവരുടെ ഭാഗത്തുള്ളത്. അവരുടെ ഇനിയുള്ള റിമൈനിങ് 3 ഗെയിംസിൽ ഇന്ത്യക്കെതിരെയും ന്യൂസിലാൻഡിനെതിരെയുമാണ് ഉള്ള 2 മത്സരങ്ങൾ, 3-ൽ 2 എണ്ണം മമ്പന്മാർക്കെതിരെയാണ്. ഇപ്പോൾ അവർ കളിക്കുന്ന കളി വെച്ച് സാധ്യത ആരും എന്തായാലും കണക്കാക്കില്ല. പിന്നെ അഫ്ഗാൻ്റെ കാര്യം നമ്മൾ ഇന്ന് രാവിലെ തന്നെ വിശദമായിട്ട് വിശദീകരിച്ചതുകൊണ്ട് ഇനി വീണ്ടും നമ്മളതിലേക്ക് പോകുന്നില്ല. മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അഫ്ഗാൻ്റെ മാത്രം സാധ്യത വെച്ചിട്ട്. അപ്പോൾ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കളികൾ വിജയിച്ചാൽ പോലും അവരുടെ നെറ്റ് റൺ റേറ്റ് ആണ് ഒരു വലിയ പ്രശ്നമുള്ളത്. -0.718 എന്ന രൂപത്തിലാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് നിൽക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുക, വിജയിച്ചാൽ മാത്രം പോരാ, വലിയ മാർജിനിൽ വിജയിക്കുക, അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഇനിയുള്ള മത്സരങ്ങളിൽ സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ലാസ്റ്റ് 2 മാച്ചസ് എന്ന് പറഞ്ഞ ഇനി അടുത്ത കളി നെതർലൻഡ്സ് ആണ്, പിന്നത്തെ 2 മത്സരങ്ങൾ എന്ന് പറയുന്ന ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമാണ് എതിരാളികൾ എന്നുള്ളത് കൂടി നോക്കുമ്പോൾ അവർക്ക് ഹോപ്പ് വളരെ കുറവാണ്. 6 പോയിൻ്റാണ് ഇപ്പോഴുള്ളത്, പക്ഷേ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാം, ശരിയാണ്. പക്ഷേ ഈ ഒരു രൂപത്തിൽ നെറ്റ് റൺ റേറ്റ് അവർക്ക് പണി കൊടുക്കും വിജയിച്ചാൽ പോലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. പാകിസ്ഥാൻ്റെ ചാൻസസ്, സ്റ്റിൽ സ്ലീക്ക് ഹോപ്പ്, അതാണ് പറയാനുള്ളത്. നമ്മളതിനെക്കുറിച്ച് നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ വേണമെങ്കിൽ 3rd സ്ഥാനത്ത് വരെ പാകിസ്ഥാൻ എത്താം, പക്ഷേ അതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ശ്രീലങ്കയുടെ കേസ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. 12 പോയിൻ്റിൽ ഓൾറെഡി ഇന്ത്യയുണ്ട്. അപ്പോൾ 2 ടീമുകൾ 12 പോയിൻ്റ് അതിന് മുകളിലായിട്ട് നിൽക്കുക, ബാക്കി ടീമുകൾക്ക് പോയിൻ്റ് ഇനി ലഭിക്കാതിരിക്കുക. അപ്പോൾ പാകിസ്ഥാന് വേണമെങ്കിൽ 10 പോയിൻ്റ് വരെ എത്താം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നെറ്റ് റൺ റേറ്റും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമെന്നർത്ഥം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 3 മത്സരങ്ങളും വിജയിക്കണം, എന്നാലാണ് ഈ ഒരു കണ്ടൻഷന് സാധ്യതയുള്ളൂ. ചിലപ്പോൾ 2 കളി വിജയിച്ചാൽ പോലും സാധ്യതയുണ്ട് എന്നൊക്കെ മാത്തമാറ്റിക്കലി നമുക്ക് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, ഡിഫറൻറ്റ് സെനാരിയോസ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല, ഒസ്ലീക്ക് ഹോപ്പ് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ഇതിലുള്ള ഒരു ചോദ്യം, ഈ 6 ടീമുകളിൽ ആരെങ്കിലും വിസ്മയിപ്പിക്കുമോ എന്നുള്ളത് തന്നെയാണ്, നമ്മൾ അത്ഭുതപ്പെടുത്തുമോ എന്നുള്ളത് തന്നെയാണ്. സാധ്യത വളരെ കുറവാണെങ്കിലും
നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനായിട്ടില്ല എന്നർത്ഥം. ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി. നിങ്ങൾ എന്ത് കരുതുന്നു, ഇതിൽ ആരെങ്കിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇനി ടോപ്പ് ഫോറിലേക്ക് കടന്നു വരുമോ? അഫ്ഗാൻ 6 പോയിൻ്റ്, ശ്രീലങ്ക 4 പോയിൻ്റ്, പാകിസ്ഥാൻ 4 പോയിൻ്റ്, നെതർലൻഡ്സ് 4 പോയിൻ്റ്, ബംഗ്ലാദേശ് 2, ഇംഗ്ലണ്ട് 2. ഈ ടീമുകളിൽ ആരെങ്കിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് അനക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.